ട്വന്റി പ്രദർശനത്തിൽ നിർവഹിക്കുന്ന കൃഷ്ണേഷ എന്ന ചിത്രത്തിൻ്റെ രജനീ സംവിധാനം നിർവഹിക്കുന്ന ഞാനാണ്. 2005 മഹാത്മാ സൗത്തിൻ്റെ ഫിലിം അവാർഡ് കയറിയ നൊമ്പരം എന്ന ചിത്രത്തിന് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ പ്രണയവും ഭക്തിയും രതിയും ഇടകലർന്ന ഒരു സംസ്കാരം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം നീണ്ടൂർ, കായംകുളം, തഞ്ചാവൂർ എന്നിവിടങ്ങളിലായി പൂർത്തീകരിക്കും. ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നത് ശ്രീ രജീവ് കുമാറാണ്. വളരെ വ്യത്യസ്തമായ ഒരു ലൈറ്റിംഗ് പാറ്റേണാണ് ഞങ്ങൾ ഈ ചിത്രത്തിൽ ഉദ്ദേശിക്കുന്നത്. കൃഷ്ണനും യക്ഷനും ഒരു പുനരവതാരം അല്ലെങ്കിൽ ഒരു പുനർജന്മം ഈ ചിത്രത്തിലൂടെ ഞങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യുവത്വത്തിൻ്റെ കൂട്ടായ്മയാണ് കൃഷ്ണേഷ. ഇതിൻ്റെ സാങ്കേതിക രംഗങ്ങളിലെല്ലാം തന്നെ യുവത്വങ്ങൾക്കാണ് ഞാൻ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഈ കൂട്ടായ്മ ഒരു വിജയത്തിലെത്തിക്കേണ്ടത് പ്രേക്ഷകരായ നിങ്ങളാണ്. നിങ്ങളുടെ അനുഗ്രഹമാണ് ഓരോ ചിത്രത്തിൻ്റെ വിജയം. കൃഷ്ണേഷയ്ക്ക് നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ പ്രതീക്ഷിക്കും. സുനീഷ് സംവിധാനം ചെയ്യുന്ന കൃഷ്ണേഷ എന്ന ഈ സിനിമ, ഈ സിനിമ വന്നതിന് ശേഷം ഉള്ള ചില കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധ കൊടുക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് കൺസൾട്ടൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. സുനീഷ് വർഷങ്ങളായിട്ട് 12 വർഷമായിട്ട് ജീവകാരുണ്യ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ അതുപോലെയുള്ള ദുഃഖമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമ വിജയിക്കുക അല്ലെങ്കിൽ സിനിമയ്ക്ക് നല്ലൊരു സാമ്പത്തികമായ ബാക്കപ്പ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സിനിമയായിട്ട് സഹകരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ട്വന്റി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ശ്രീ സുനീഷ് ഞങ്ങളൊരു സംവിധാനം ചെയ്യുന്ന കൃഷ്ണ യക്ഷ എന്ന ഈ ചിത്രത്തിന് എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ്. ഈ ചിത്രം കലാപരമായും, അതടിവരയിട്ട് പറയുകയാണ്, കലാപരമായും സാമ്പത്തികമായും നല്ല വിജയമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ യക്ഷ എന്ന ഈ ചലച്ചിത്രത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ഈ ചലച്ചിത്രം ഏറ്റവും വിജയപ്രദമാവട്ടെ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ചലച്ചിത്രമാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ സനീഷിനും ബാക്കി എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ് ആശംസകൾ നേരുന്നു. സുനീഷ് നീണ്ടൂരിൻ്റെ പുതുചിത്രം കൃഷ്ണയേഷ അതിൻ്റെ വിജയത്തിനായ എല്ലാ ആശംസകളും നേരുന്നു. ഭക്തിയും പ്രണയവും ഒന്നിച്ചു ചേരുന്ന ഈ പുതിയ സിനിമയുടെ ചിത്രീകരണവും അതിൻ്റെ നിർമ്മാണവും പുതിയ ചലച്ചിത്ര ആസ്വാദന അനുഭവത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു ചലച്ചിത്രം കൂടി കേരള സംസ്കൃതിയിലേക്ക് വരികയാണ്. സുധീഷ് നീണ്ടൂറാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. വളരെ പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരനാണ്. കേരള ഭൂഷണം ഇതം പ്രഥമമായി നടത്തിയ നോവൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനീയമായ നോവലിൻ്റെ രചയിതാവ് കൂടിയാണ് സുധീഷ്. ഈ ചലച്ചിത്രം മലയാള ചലച്ചിത്ര രംഗത്ത് പുതിയൊരു കാൽവെപ്പും പുതിയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതുമായി തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷ്ണ യക്ഷയ്ക്ക് എല്ലാ ഭാവുകളും നൽകും. ഭക്തിയും പ്രണയവും പ്രമേയമായി വരുന്ന ഒരു ചിത്രമാണ് കൃഷ്ണേഷ. വളരെ വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെൻ്റാണ് ഈ സിനിമ അർഹിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്നത് ശ്രീ സുനീഷ് നീണ്ടൂർ ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് കൃഷ്ണേഷ. ആദ്യ ചിത്രമായ നൊമ്പരം എന്ന ഫിലിമിൽ അദ്ദേഹത്തോടൊപ്പം പ്രൊഡക്ഷൻ കൺട്രോളറായി ജോലി ചെയ്തതാണ്. അന്ന് അദ്ദേഹത്തിന് 26-ാമത്തെ വയസ്സിലാണ് പടം പൂർത്തിയാക്കിയത്. ആ ഒരു പ്രതിഭയെ അന്ന് തിരിച്ചറിഞ്ഞതിൽ പിന്നെ നിരന്തരമായ എല്ലാ വർക്കുകളിലും ഞാൻ കൂടി ഉണ്ടായിരുന്നു. കൃഷ്ണേഷ നല്ല വിജയമായി തീരാ എല്ലാവരോടൊപ്പം ഞാൻ പ്രാർത്ഥന. സുനീഷ് നീണ്ടൂരിൻ്റെ കൃഷ്ണയക്ഷ എന്ന ഈ സിനിമ മലയാള പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ചിത്രത്തിൽ എനിക്ക് ഗാനരചന നിർവഹിക്കാൻ ഒരവസരം ലഭിച്ചിട്ടുണ്ട്.
അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. സുനീഷിനോട് ശ്രീ സുനീഷ് നീണ്ടൂരിൻ്റെ പുതിയ ചിത്രമായ കൃഷ്ണയക്ഷ, അതിൽ ഒരു ഗാനം എഴുതുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ചിത്രം എല്ലാവിധത്തിലും വിജയം കൈവരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും അതിനോടുകൂടി സഹകരിക്കുകയും ഇത് കാണുകയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 20 പ്രൊഡക്ഷന് വേണ്ടി സുനീഷ് നീണ്ടൂർ നിർമ്മിക്കുന്ന ചിത്രമാണ് കൃഷ്ണയക്ഷ. അതിൻ്റെ ഫിനാൻസ് കൺട്രോൾ യൂണിറ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഈ ചിത്രം വളരെ ലളിതമായ രീതിയിലും വളരെ ചെലവ് ചുരുക്കിയും ഞങ്ങൾ ചെയ്യുകയാണ്. ശ്രീ സുനീഷ് നെല്ലൂരിൻ്റെ പുതിയ ചിത്രമായ കൃഷ്ണയക്ഷയിൽ സംഗീത സംവിധാനമായ കുമാർ വത്സൻ്റെ കൂടെ ഒരു പാട്ടിന് സംഗീതം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് കൃഷ്ണയക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ഗാനങ്ങൾ എഴുതുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കൃഷ്ണയക്ഷ എന്ന് പറയാൻ ഭാരതീയ സംസ്കൃതി, ഭാരതീയ ക്ലാസിക്കൽ പൈതൃകം ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രമേയമാണ്. വളരെ വ്യത്യസ്തമാണ്. മലയാള സിനിമ പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. സംഗീത സാന്ദ്രമായ ചിത്രമാണ്. നിങ്ങളെല്ലാവരും കാണണം, ഈ പടം വിജയിപ്പിക്കണം. തീർച്ചയായിട്ടും ഇത് ഒരു ക്ലാസിക്കൽ ഫിലിമും അതേയോടൊപ്പം തന്നെ എല്ലാ പ്രേക്ഷക സമൂഹത്തെയും ആകർഷിക്കുന്ന ഒരു കഥാഘടന കൂടിയായിരിക്കും എന്ന് പറഞ്ഞു.